ഹായ് ഫ്രണ്ട്സ്, കേരള ബി എസ് സി എക്സാമിൻ്റെ ഒപ്പൻ്റെ പുതിയ വീട്ടിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഞാൻ ചെയ്യുന്നത് വളരെ വിഷമത്തോടെയാണ്. രണ്ട് ദിവസം മുമ്പ് യൂണിവേഴ്സിറ്റി അസിസ്റ്റൻ്റ് എക്സാം കഴിഞ്ഞു. ഒരുപാട് പേരായി എക്സാം എഴുതി, ഒരുപാട് പേരോട് സംസാരിച്ചു. 80% കൂടുതൽ ആൾക്കാരും വളരെ ഡിസപ്പോയിൻ്റഡ് ആണ്. വിചാരിച്ച രീതിയിൽ എക്സാം എഴുതാൻ സാധിച്ചില്ല. ആൻസർ റീ വെച്ച് ഒത്തു നോക്കിയപ്പോൾ മാർക്ക് വളരെ കുറവാണ്. അപ്പോൾ ഈ വീഡിയോ മെയിനായിട്ട് ഞാൻ ചെയ്യാനുള്ള കാര്യം, എനിക്ക് ക്ലോസ് ആയിട്ട് അറിയാവുന്ന ഒരു ഫ്രണ്ട്, അയാളിപ്പോൾ ഒരുപാട് കഷ്ടപ്പെട്ട് യൂണിവേഴ്സിറ്റി അസിസ്റ്റൻ്റ് കിട്ടണം എന്ന രീതിയിൽ ദൃഢനിശ്ചയത്തോടെ അതിനുവേണ്ടി ഹാർഡ് വർക്ക് ചെയ്തതാണ്. പക്ഷേ എന്തൊക്കെയോ കാര്യങ്ങൾ കൊണ്ട് ആൾക്ക് വേണ്ട രീതിയിൽ പെർഫോം ചെയ്യാൻ പറ്റിയില്ല. എക്സാമിന് മാർക്ക്, വിചാരിച്ച മാർക്ക് നേടാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് ആളിപ്പോൾ ഒരു തീരുമാനം എടുത്തിരിക്കുകയാണ്, ഇനി മുതൽ ഞാൻ ബി എസ് സിക്ക് പ്രിപ്പയർ ചെയ്യുന്നില്ല, എനിക്ക് പറ്റിയ പണിയല്ല ബി എസ് സി, ഞാൻ വേറെ ഏതെങ്കിലും നോക്കുക. ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടു, കഴിഞ്ഞ 2 വർഷമായി കഷ്ടപ്പെട്ടു. ഒരു ചെറിയ ജോലി ഉണ്ടായിരുന്നു കഴിഞ്ഞ 6 മാസം മുമ്പ്, ആ ജോലിയും റിസൈൻ ചെയ്ത് യൂണിവേഴ്സിറ്റി അസിസ്റ്റൻറ്റിനു വേണ്ടി മാത്രം പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി ആ ജോലി ഞാൻ റിസൈൻ ചെയ്തു. കഴിഞ്ഞ 6 മാസമായി ഞാൻ ഇതിനു വേണ്ടി മാത്രമാണ് ഊണും ഉറക്കവുമില്ലാതെ കഷ്ടപ്പെട്ടു. പക്ഷേ എന്നിട്ടും ഞാൻ വിചാരിച്ച രീതിയിൽ മാർക്ക് നേടാൻ സാധിച്ചിട്ടില്ല. അതുകൊണ്ട് എനിക്ക് പറഞ്ഞ പണിയല്ല പി എസ് സി എന്ന് പറഞ്ഞ് അയാൾ ഇനിയുള്ള പി എസ് സി പ്രിപ്പറേഷൻ നിർത്തിവെക്കുകയെന്നാണ് ഇപ്പോൾ പറയുന്നത്. ഈ വീഡിയോ അയാളുമായി സംസാരിച്ചതിൻ്റെ ശേഷം ഞാൻ ചെയ്യാൻ തീരുമാനിച്ചതാണ്. ഈ വീഡിയോയിൽ ഞാൻ മെയിനായിട്ട് പറയുന്നത്, രണ്ട് തരത്തിലുള്ള കാറ്റഗറിയുള്ള ആൾക്കാർ ആണ് നിങ്ങൾ എന്നുണ്ടെങ്കിൽ ഈ വീഡിയോ മുഴുവനായി കാണുക. യൂണിവേഴ്സിറ്റി അസിസ്റ്റൻ്റ് എക്സാമിന് ശേഷം നിങ്ങൾ പി എസ് സി പഠനം നിർത്താൻ തീരുമാനിച്ചോ, അല്ലെങ്കിൽ നിങ്ങൾ എത്രയോ ഹാർഡ് വർക്ക് ചെയ്തിട്ടും നിങ്ങൾക്ക് പി എസ് സി എക്സാമിന് 60-70 മുകളിലേക്ക് മാർക്ക് മേടിക്കാൻ കഴിയുന്നില്ല, ഈ രണ്ട് വിഭാഗത്തിലുള്ളവരാണ് നിങ്ങളിന് ഈ വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. അപ്പോൾ ആദ്യം തന്നെ ഇപ്പോൾ 2 ദിവസം മുമ്പ് കഴിഞ്ഞ യൂണിവേഴ്സിറ്റി അസിസ്റ്റൻ്റ് എക്സാമിനെ പറ്റി തന്നെ ഞാൻ പറയാം. യൂണിവേഴ്സിറ്റി അസിസ്റ്റൻ്റ് എക്സാം കുറച്ച് പൊതുവെ ടഫായിരുന്നു എന്ന് എല്ലാവരും പറയുന്നു. ഒരു കാര്യം നിങ്ങൾ ആലോചിക്കുക, നമ്മളെല്ലാവരും ഇതിന് മുമ്പത്തെ എക്സാമായി കമ്പയർ ചെയ്ത് നോക്കിയിട്ടാണ് ഇത് ടഫാണ്, മറ്റേത് എളുപ്പമാണ് എന്നാണ് പറയുന്നത്. 2016 നടന്ന യൂണിവേഴ്സിറ്റി അസിസ്റ്റൻ്റ് എക്സാം പൊതുവെ എളുപ്പമാണെന്ന് എല്ലാവരും പറയുന്നു. അതിൻ്റെ കട്ട് ഓഫ് വന്നത് 73 അടുപ്പിച്ചാണ്. ഇതിൻ്റെ കട്ട് ഓഫ് എന്തായാലും വരുന്നത് അതിലും നല്ല താഴ്ന്നതായിരിക്കും വരുന്നത്. ഈ അന്നത്തേത് എളുപ്പമാണ്, കുറേ പേർക്ക് ജോലി കിട്ടി, ഇന്നത്തെ ടഫാണ്, ജോലി കിട്ടാൻ ബുദ്ധിമുട്ടാണ് എന്നുള്ള കൺസെപ്റ്റാണ് നമ്മൾ മാറ്റിവെക്കേണ്ടത്. നമ്മൾ പി എസ് സി മാറുന്നതിനോടനുസരിച്ച് നമ്മൾ മാറാൻ തയ്യാറായിക്കൊണ്ടിരിക്കുന്നു. ഒരു കാര്യം നിങ്ങളെല്ലാവരും ചിന്തിക്കേണ്ടത്, പി എസ് സി എല്ലാവർക്കും ഒരേ ക്വസ്റ്റ്യൻ പേപ്പർ തന്നെയാണ് കൊടുക്കുന്നത്. അല്ലാതെ ഒരു സ്ഥലത്ത് പരീക്ഷ എഴുതുന്നവർക്ക്, ഒരു ക്ലാസ്സിൽ എഴുതുന്നവർക്ക് വേറെ ക്വസ്റ്റ്യൻ പേപ്പറും, മറ്റേ ക്ലാസ്സിൽ എഴുതുന്നവർക്ക് വേറെ ക്വസ്റ്റ്യൻ പേപ്പറും എല്ലാം കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണെന്നുവെച്ചാൽ അത് എല്ലാവർക്കും അതുപോലെ അവർ അതിൻ്റെ ഒരു ടഫ്നെസ്സും ബുദ്ധിമുട്ടുകളും ഇതെല്ലാം എല്ലാവർക്കും ഫീൽ ചെയ്യുന്നുണ്ടാവും. ഇതിൽ ഒരുപാട് മിസ്റ്റേക്കുകൾ വന്നത് എന്തൊക്കെയാണെന്ന് ഞാൻ പറയാം. എല്ലാവരും എക്സ്പെക്റ്റേഷൻ ഉണ്ടായിരുന്നു ഒരു എബോവ് 75 സ്കോർ ചെയ്താൽ മാത്രമാണ്, 75-80 സ്കോർ ചെയ്താൽ മാത്രമാണ് യൂണിവേഴ്സിറ്റി അസിസ്റ്റൻ്റ് ജോലി കിട്ടാൻ സാധ്യതയേ ഉള്ളൂ എന്നൊരു മുൻ വിധി വെച്ച് പലരും പരീക്ഷ എഴുതി. അതിന് കഴിഞ്ഞ തവണത്തെ യൂണിവേഴ്സിറ്റി അസിസ്റ്റൻ്റ് മാർക്ക് ഏകദേശം അത്രയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതും അതുപോലെ വേണമെന്ന് വെച്ചിട്ട് ഒരുപാട് ക്വസ്റ്റ്യൻസ് അറിയാത്തതും ഒരുപാട് കൺഫ്യൂഷനുള്ള ക്വസ്റ്റ്യൻസും മാർക്ക് ചെയ്ത് ഒരുപാട് നെഗറ്റീവ് മാർക്കുകൾ മേടിച്ചിട്ടുണ്ട്. ഞാൻ ഡിസ്കസ് ചെയ്തപ്പോൾ അറിയാൻ കഴിഞ്ഞത് 10-15 ക്വസ്റ്റ്യനായത് ഒരു ഐഡിയ ഇല്ലാത്ത ക്വസ്റ്റ്യൻസും പലരും മാർക്ക് ചെയ്തിട്ടുണ്ട്. ഈ ഒരു കൺസെപ്റ്റ് മുന്നിൽ കണ്ടുകൊണ്ട് വളരെ തെറ്റായ പ്രവണതയാണ്. നിങ്ങളോട് റിസ്ക് എടുക്കണ്ട എന്ന് പറയുന്നില്ല. ഒരു ചോദ്യത്തിൽ 4 ഓപ്ഷനുണ്ട്, അതിൽ 2 ഓപ്ഷനിൽ നിങ്ങൾക്ക് കൺഫ്യൂഷനുണ്ട്, എ ഓർ ബി
വാട്ട് എവർ ഓപ്ഷൻ, രണ്ടെണ്ണം നിങ്ങൾക്ക് കൺഫ്യൂഷനുണ്ട്, ബാക്കി രണ്ടും തെറ്റാണെന്ന് നിങ്ങൾക്ക് ഉറപ്പാണ്. കൺഫ്യൂഷൻ രണ്ടെണ്ണത്തിന് മാത്രം ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ഗസ് അടിക്കാൻ പോയാൽ മതി. അല്ല, മൂന്നെണ്ണത്തിന് നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ഒരിക്കലും ആ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാതെ വിടുകയാണ് ഏറ്റവും നല്ലത്. കാരണം അങ്ങനെ അറ്റംപ്റ്റ് ചെയ്തിട്ടുള്ളവർ മുഴുവൻ ഒരു മാർക്ക് പോലും നേടാൻ പറ്റാതെ നെഗറ്റീവ് മാർക്കുകൾ മാത്രമായി മാറിയിട്ടുണ്ട്. അപ്പോൾ ഏറ്റവും വലിയൊരു തെറ്റ് എന്താണെന്ന് വെച്ചാൽ, ഈ നെഗറ്റീവ് മാർക്കുകൾ ഒരുപാട് പേർക്ക് കിട്ടാൻ പോകുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ കട്ട് ഓഫ് മാർക്ക് വളരെ കുറയാൻ സാധ്യതയുണ്ട്. പിന്നീട് ഞാനൊരു കാര്യം ആലോചിച്ചുകൊണ്ട്, പി എസ് സി വേറെ ഈ പി എസ് സി എക്സാം യൂണിവേഴ്സിറ്റി അസിസ്റ്റൻ്റ് എക്സാമിൻ്റെ പൊതുവെ കാണുന്ന ഒരു ട്രെൻഡിലല്ല എക്സാം നടന്നത്. പൊതുവെ എല്ലാ പി എസ് സി എക്സാമിനും ഒരു 40-50% ക്വസ്റ്റ്യൻസ് ആവർത്തിച്ച് വരുന്ന പാറ്റേൺ, സെയിം പാറ്റേൺ ക്വസ്റ്റ്യൻസ് ഉണ്ടാവാറുണ്ട്. ചില എക്സാമിന് ഒരു 60% കൂടുതലുണ്ടാവാറുണ്ട്. പക്ഷേ ഈ തവണത്തെ നമ്മുടെ യൂണിവേഴ്സിറ്റി അസിസ്റ്റൻറ്റ് എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്താൽ നമുക്കറിയാം, അതിൽ 20% താഴെ ക്വസ്റ്റ്യൻസാണ് നേരത്തെ ചോദിച്ചിട്ടുള്ള പാറ്റേൺ അല്ലെങ്കിൽ ആവർത്തിച്ച വരുന്ന ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുള്ളൂ. അതിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് മനസ്സിലാകാം പി എസ് സി അതിൻ്റെ സ്റ്റാൻഡേർഡ് ഉയർത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. കുറേ കാണാതെ പഠിച്ച് ആവർത്തന ക്വസ്റ്റ്യൻസ് പഠിച്ചുകൊണ്ട് പോയി പി എസ് സി എഴുതി ജോലി മേടിക്കാം എന്ന് ഇനി ആരും ധരിക്കേണ്ട എന്ന് പി എസ് സി തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ ആ പി എസ് സി മാറുന്നതിനനുസരിച്ച് നമ്മളും മാറാൻ തയ്യാറാവുക എന്നാണ് ആദ്യത്തെ നമ്മുടെ കടമ. അല്ല, പലരും ചിന്തിക്കുന്നത് ഞാൻ മാറില്ല, പി എസ് സി വേണമെങ്കിൽ എൻ്റെ സ്റ്റാൻഡേർഡിലേക്ക് വരട്ടെ എന്ന് വിചാരിച്ചാൽ നിങ്ങൾക്ക് മാത്രമാണ് നഷ്ടപ്പെടാൻ പോകുന്നത്. ഒന്നാലോചിക്കുക, ഈ യൂണിവേഴ്സിറ്റി അസിസ്റ്റൻറ്റിൻ്റെ വേക്കൻസികൾ അപ്രോക്സിമേറ്റ്ലി വരാൻ പോകുന്നത് 2500-3000 എണ്ണമാണ് വരാൻ പോകുന്നത്. ഷോർട്ട് ലിസ്റ്റ് വരാൻ പോകുന്നത് 5000-6000 പേരാണ്. 600,000 പേര് അധികം അപ്ലൈ ചെയ്തത്, ഓൾമോസ്റ്റ് 500,000 പേരിൻ്റെ അടുത്ത് എക്സാം എഴുതി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ അതിൽ നിന്ന് ഈ 5000-6000 ഷോർട്ട് ലിസ്റ്റിലേക്ക് വരുന്നെങ്കിൽ നിങ്ങൾക്ക് അത്രയ്ക്ക് എഫേർട്ട് നിങ്ങൾ ഇട്ടിട്ടുണ്ടെങ്കിൽ മാത്രമാണ് വരുള്ളൂ. അപ്പോൾ നമ്മൾ തോറ്റു എന്ന് പറഞ്ഞ് പിന്മാറേണ്ട കാരണമില്ല. എല്ലാ തോൽവിക്കും അതിൻ്റേതായ കാരണങ്ങളുണ്ട്. നമ്മൾ എവിടെയാണ് തോറ്റത് എന്ന് നമ്മൾ കണ്ടുപിടിക്കുകയാണ് ഏറ്റവും ആദ്യത്തെ സ്റ്റെപ്പ് ആദ്യം ചെയ്യേണ്ടത്. ഈ കഴിഞ്ഞ ഇലക്ഷന് കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വളരെ ദയനീയമായി പരാജയപ്പെട്ടു. എന്ന് വെച്ചാൽ അവരെ എല്ലാവരും രാഷ്ട്രീയ പ്രവർത്തനം നിർത്തി, വേറെ പണിക്കൊന്നും ആരും പോയിട്ടില്ല. അവരെ അനലൈസ് ചെയ്തു, അവർ എന്താണ് അവർക്ക് തോൽവി പറ്റിയത്, അതിനനുസരിച്ച് അവർ ഇമ്പ്രൂവ് ചെയ്യാൻ ശ്രമിക്കുന്നു. കഴിഞ്ഞ ഐ പി എൽ മാച്ചിൽ ചെന്നൈ സൂപ്പർ കിങ്സ് തോറ്റു. 1 runs തോറ്റത്. വെറും 1 runs മാത്രമാണ് മുംബൈ ഇൻഡ്യൻസിനോട് തോറ്റത്. എന്ന് വെച്ച് ചെന്നൈ സൂപ്പർ കിങ്സും അതിൻ്റെ ക്യാപ്റ്റനായ ധോണിയും മറ്റുള്ള ആളുകളെല്ലാം അതോടുകൂടി ക്രിക്കറ്റ് കളി നിർത്താനല്ല തീരുമാനിച്ചത്. വീണ്ടും വാശിയോടെ ഞങ്ങൾക്ക് എവിടെയാണ് തെറ്റുപറ്റി, എവിടെയാണ് മിസ്റ്റേക്ക് പറ്റിയ, അതുപോലെ ആ മിസ്റ്റേക്കുകൾ കണ്ടുപിടിത്തി തിരുത്തി വീണ്ടും മുന്നോട്ട് പോകാനാണ് നിങ്ങൾ ശ്രമിക്കേണ്ടത്. നിങ്ങൾ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് ഈ ഒരു ലെവലിലേക്ക് എത്തിയത്, എനിക്ക് പി എസ് സി നേടാം എന്നുള്ള കപ്പിനും ചുണ്ടിനും അടുക്കെത്തിയിട്ടുള്ളത്. അപ്പോൾ ഈ കപ്പിനും ചുണ്ടിനും ഇടയ്ക്ക് നിങ്ങൾ ഇത് ഈ ഉദ്യമം ഉപേക്ഷിച്ച് പോയ നഷ്ടം നിങ്ങൾക്ക് വേണ്ടി മാത്രമാണ്, വേറൊരാൾക്കും ഇതിന് നഷ്ടമില്ല. ലക്ഷക്കണക്കിന് ആളുകളാണ് പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളിൽ 10-100 ആൾക്കാർ ഇത് വേണ്ടാന്ന് വെച്ചിട്ട് പോയിട്ട് പി എസ് സി എന്ന പ്രസ്ഥാനം പൂട്ടിപ്പോകുന്നില്ല. അപ്പോൾ നമ്മൾ നമ്മുടെ സ്റ്റാൻഡേർഡ് ഉയർത്താൻ ശ്രമിക്കുക. ഞാൻ നിങ്ങളോടൊരു കാര്യം ചോദിച്ചോട്ടെ, നിങ്ങൾക്ക് വേണ്ട രീതിയിൽ പി എസ് സി കഴിഞ്ഞ യൂണിവേഴ്സിറ്റി എക്സാമിന് മാർക്ക് കിട്ടിയിട്ടുണ്ടാവില്ല. ഒരു കാര്യം ചോദിച്ചോട്ടെ, നിങ്ങൾ ചിലപ്പോൾ പി എസ് സി എക്സാമിന് ശേഷം ആ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നിങ്ങളുടെ ആൻസർ കീ ആയി ഒത്ത് നോക്കിക്കാണ് എത്ര മാർക്ക് ഏകദേശം കിട്ടി. അതോടുകൂടി ആ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ വലിച്ചെറിയ ചെയ്തിട്ടുണ്ടാവും. പലരും 80%-ത്തിലധികം ആളുകൾ ആ ക്വസ്റ്റ്യൻ പേപ്പർ പിന്നെ ഇപ്പോൾ എവിടെയാണെന്ന് പോലും അറിയില്ല. അവിടെയാണ് നമ്മുടെ മിസ്റ്റേക്ക് വരുന്നത്. ആ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങളൊരു മനസ്സിരുത്തി അനലൈസ് ചെയ്യാൻ തയ്യാറായിരിക്കും. എക്സാം കഴിഞ്ഞിപ്പോൾ 2-3 ദിവസമാണ്, ആദ്യത്തൊരു 2 ദിവസം നിങ്ങൾ കളയാം. ഇന്നോ നാളെയോ നിങ്ങൾ ഇതുവരെ ചെയ്തിട്ടില്ലെങ്കിൽ അതൊന്ന് അനലൈസ് ചെയ്യാൻ നിങ്ങൾ ശ്രമിക്കൂ. നിങ്ങൾക്ക് എവിടെയൊക്കെയാണ് മാർക്ക് നഷ്ടപ്പെട്ടതെന്ന് നിങ്ങൾ അനലൈസ് ചെയ്യൂ. നിങ്ങൾക്ക് ഇംഗ്ലീഷിലാണോ മാർക്ക് നഷ്ടപ്പെട്ടത്? ജി കെ ടഫായിരുന്നു എല്ലാവരും പറഞ്ഞു, ജി കെയിൽ മാത്രമാണോ നിങ്ങൾക്ക് മാർക്ക് നഷ്ടപ്പെട്ടത്?
മാത്തമാറ്റിക്സിലും മെൻ്റൽ എബിലിറ്റിയിലും നിങ്ങൾക്ക് മാർക്ക് നേടാൻ കഴിഞ്ഞു? മാത്തമാറ്റിക്സും മെൻ്റൽ എബിലിറ്റിയും 20 ചോദ്യത്തിൽ ഒരു ആവറേജ് ഒരു പി എസ് സി ആസ്പിറൻറ്റിന് പോലും 16-17 മാർക്ക് നേടാവുന്ന ഒരു ക്വസ്റ്റ്യൻ പേപ്പറാണ് വന്ന്, അതിൽ നിങ്ങൾക്ക് 16 മാർക്ക് കിട്ടിയിരുന്നു. അപ്പോൾ ഈ വക കാര്യങ്ങൾ നിങ്ങൾ അനലൈസ് ചെയ്തിട്ടുണ്ടോ? ഈ അനാലിസിസ് ഇല്ലെങ്കിലാണ് നിങ്ങൾക്ക് പ്രശ്നം വരുന്നത്. ഒരു തോൽവി കൊണ്ടോ ഒരു പരാജയം കൊണ്ടോ നിങ്ങൾ നിർത്തി പോകേണ്ടതൊന്നല്ല. അല്ലെങ്കിൽ നിങ്ങൾക്ക് 60 മാർക്കിൽ കൂടുതൽ എപ്പോഴും കിട്ടുന്നില്ലെങ്കിൽ, ഈ രണ്ടിനും ഒരു ചോദ്യം മാത്രമേ ഉള്ളൂ: നിങ്ങൾ നിങ്ങളുടെ വീക്ക്നെസ് എവിടെയാണ് നിങ്ങൾ കണ്ടുപിടിച്ചിട്ടുണ്ടോ? അതിനനുസരിച്ച് നിങ്ങൾ പ്രിപ്പയർ ചെയ്തിട്ടുണ്ടോ? പണ്ട് കാലത്തായിരുന്നു പി എസ് സി എന്ന് പറഞ്ഞ കുറേ ജി കെ ക്വസ്റ്റ്യൻസ്, കുറേ ആവർത്തന ചോദ്യങ്ങൾ മാത്രം പഠിച്ച് പോയി എഴുതിയ പരീക്ഷ പാസ്സാവുന്നു. ഇപ്പോൾ അങ്ങനെയല്ല എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. എന്നിട്ടും നിങ്ങൾ ചേഞ്ച് ചെയ്യാൻ നിങ്ങൾ തയ്യാറായോ? ഇല്ലെങ്കിൽ നഷ്ടം നിങ്ങൾക്ക് വേണ്ടി മാത്രമാണ്. എവിടെയാണ് നിങ്ങൾക്ക് പാളിച്ചകൾ പറ്റിയത്? നിങ്ങളിതിന് മനസ്സിരുത്തി ആലോചിക്കൂ. ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം: യൂണിവേഴ്സിറ്റി അസിസ്റ്റൻറ്റിന് വ്യക്തമായി സിലബസ് ഉണ്ട്. ആ സിലബസ് വെച്ച് തന്നെയാണോ നിങ്ങൾ പഠിച്ചത്? പി എസ് സി ഞാൻ പഠിക്കുന്നുണ്ട്, ഒരു ദിവസം 12 മണിക്കൂർ പഠിക്കുന്നു, 16 മണിക്കൂർ പഠിക്കുന്നുണ്ട്. പക്ഷേ നിങ്ങൾ ആ സിലബസിൽ ഊന്നിയാണോ പഠിച്ചത്? പലരോടും സംസാരിച്ചപ്പോൾ എനിക്ക് വളരെ സങ്കടം തോന്നി. മാത്തമാറ്റിക്സിന് മാറ്റിവെച്ച സമയം വളരെ കുറവായിരുന്നു, എല്ലാവരും ജി കെയിലായിരുന്നു. ഇംഗ്ലീഷിന് നിങ്ങൾ സഫീഷ്യൻ്റായ സമയം മാറ്റിവെച്ചിരുന്നോ? ഇല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളോട് തന്നെ ചോദിക്കൂ: ഈ 100 മാർക്ക് നമ്മൾ 75 മിനിറ്റ് കൊണ്ട് 100 മാർക്കിനുള്ള ക്വസ്റ്റ്യൻസ് 100 ക്വസ്റ്റ്യൻസ് ആണ് ആൻസർ ചെയ്യുന്നത്. അതിന് ഓരോ ക്വസ്റ്റ്യനും ഓരോ മാർക്കിൻ്റെ വാല്യൂ വളരെ കൂടുതലാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ ഒരു നല്ലൊരു പോസ്റ്റ്മോർട്ടം നിങ്ങൾ നടത്താണ് വേണ്ടത്. എനിക്ക് എവിടെ മാർക്ക് നഷ്ടപ്പെട്ടു? ആ നഷ്ടപ്പെട്ട മാർക്ക് എനിക്കെങ്ങനെ തിരിച്ചു പിടിക്കാൻ കഴിയും? അതാണ് നിങ്ങൾ, അല്ലാതെ നിങ്ങളിപ്പോൾ സെൻറ്റി അടിച്ചിരുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് അടുത്ത പരീക്ഷയ്ക്കും ഇത് തന്നെയായിരിക്കും സ്ഥിതി. അപ്പോൾ നിങ്ങളാരും വിഷമിക്കേണ്ട കാര്യമില്ല. അടുത്തത് വി ഇ ഒ എക്സാം വരുന്നുണ്ട്. പൂർവാധിക ശക്തിയോടെ നിങ്ങൾ ഓൾമോസ്റ്റ് അടുത്തെത്തി കഴിഞ്ഞിരിക്കുന്നു. നിങ്ങൾക്ക് ഉദ്യോഗം അടുത്ത് നിങ്ങളുടെ കയ്യെത്തും ദൂരത്തെത്തിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കത് കൈയൊന്ന് നീട്ടിപ്പിടിച്ചാൽ നിങ്ങൾക്ക് കിട്ടാവുന്ന ദൂരത്താണ്. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഉത്സാഹത്തോടെ ഇത്ര നാൾ പഠിച്ച പോലെ തന്നെ വീണ്ടും പഠിച്ചാൽ നിങ്ങൾക്ക് എന്തായാലും കിട്ടുന്നതായിരിക്കും. ഒരിക്കലും വിഷമിച്ച് പിണങ്ങി പോകേണ്ട ഒന്നല്ല ഈ എക്സാം. അപ്പോൾ നിങ്ങൾക്ക് തെറ്റുപറ്റിയത് എവിടെയാണെന്ന് മനസ്സിലെത്തി ആലോചിക്കുക. Thank you, friends.